നമസ്കാരം. അരവിന്ദ് കെജ്രിവാൾ രാഷ്ട്രീയം കളിക്കുകയാണ്. വൃത്തികെട്ട നെറികെട്ട രാഷ്ട്രീയം. ഗുജറാത്തിലെ ജനതയെ പറ്റിക്കാം, വഞ്ചിക്കാം, എന്താണ് അവഹേളിക്കാം, അതുപോലെ തന്നെ പറഞ്ഞ് അവരെ എന്താണ് അവരെ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് പോലെ പിപ്പിടികേറ്റാം എന്നൊക്കെയുള്ള തോന്നലാണ് അരവിന്ദ് കെജ്രിവാളിന് ഉള്ളത്. മനഃപൂർവ്വം ഒരു നോട്ടുമായി ബന്ധപ്പെട്ട്, കറൻസി നോട്ടുമായി ബന്ധപ്പെട്ട് കത്തയക്കുകയും മനഃപൂർവ്വം വിവാദങ്ങൾ ഉണ്ടാക്കുകയും മാത്രമല്ല, ഇതൊക്കെ കാണുമ്പോൾ ഗുജറാത്തിലെ സമൂഹം, ജനസമൂഹം ഇയാൾ കോടി വന്ന് വോട്ട് ചെയ്യും എന്നുള്ള ധാരണയാണ് ഇയാൾക്കുള്ളത്. ഇയാൾ യഥാർത്ഥത്തിൽ, നമ്മൾ പലപ്പോഴും പല വാർത്തകളിലും പറഞ്ഞിട്ടുണ്ട്, വിഘടനവാദ സംഘടനകളുമായും മതതീവ്രവാദ സംഘടനകളുമായിട്ടൊക്കെ ബന്ധമുള്ളതും, അതുപോലെ തന്നെ എന്താണ് ചില മുസ്ലിം മത സംഘടനകൾക്ക് മാത്രം കൃത്യമായി എന്താണ് മാസപ്പടി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് കേൾക്കുന്നു. അനുരാഗ് ഠാക്കൂർ കേന്ദ്രമന്ത്രിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മതപരമായ പ്രീണനം, കാരണം ഗുജറാത്തിൽ ഹൈന്ദവ ജനതയെ പ്രീണിപ്പിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു രീതി, അവിടുത്തെ ചില രാഷ്ട്രീയ, പ്രത്യേകിച്ചും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ കളിച്ചു വരുന്ന കളി. അപ്പോൾ അതിന് ഇത്തിരി ശക്തി പകരാനായി ചില ഡയലോഗുകളുമായി, ചില പറ്റിക്കൽ വർത്തമാനങ്ങളുമായിട്ടൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അരവിന്ദ് കെജ്രിവാൾ ഇങ്ങനെ നടക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഗുജറാത്തിലെ ജനതയ്ക്ക് സത്യമറിയാം. ഗുജറാത്തിൽ ഭരണം പിടിക്കും എന്ന് ഇയാൾ പ്രതിജ്ഞയെടുത്തു. ആര്? അരവിന്ദ് കെജ്രിവാൾ. ആ പ്രതിജ്ഞ നിറവേറ്റാൻ വേണ്ടി എന്ത് തോന്നിയാസവും കളിക്കാനും എന്ത് തോന്നിയാസവും പറയാനും ഇപ്പോൾ ഇയാൾ തയ്യാറായിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇയാളെപ്പോലുള്ള എന്താണ് ജനങ്ങളെ വഞ്ചിക്കുന്ന, അല്ലെങ്കിൽ കള്ളം മാത്രം പറയുന്ന, ഇതിന് മുൻപും ഞാനൊരു വാർത്തയിൽ പറഞ്ഞിരുന്നു, ലോകത്ത് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കള്ളം പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടെങ്കിൽ അത് വേറെ ആരുമല്ല, നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളൊന്നുമല്ല, അരവിന്ദ് കെജ്രിവാളാണ്. പച്ചക്കള്ളം നട്ടാൽ കിളുക്കാത്ത നുണ മാത്രമേ അയാൾ പറയൂ. അയാൾ ഇത്തരത്തിൽ ഈ നോട്ടുമായി ബന്ധപ്പെട്ട് മറ്റ് മതങ്ങളുടെ എന്താണ് ചുവട് പിടിച്ചുകൊണ്ട് ഒരുതരം നെറുകെട്ട രാഷ്ട്രീയം ഗുജറാത്തിൽ കളിച്ച് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ ഗുജറാത്തിലെ ജനതയ്ക്കറിയാം എന്തു വേണം എന്ന്, ഗുജറാത്തിലെ ജനങ്ങൾക്കറിയാം ആരെ തിരഞ്ഞെടുക്കണം എന്ന്, ഗുജറാത്തിന് വേണ്ടി, ഗുജറാത്ത് എന്ന സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി മുന്നോട്ട് വെക്കേണ്ടത് ആരെയാണ് എന്നുള്ളത് ഗുജറാത്തിലെ പ്രബുദ്ധ ജനതയ്ക്കറിയാം. അരവിന്ദ് കെജ്രിവാൾ എന്ത് മാറിയ കളി കളിച്ചാലും കാര്യമൊന്നുമില്ല, അതൊന്നും നടക്കാൻ പോകുന്നില്ല.